ഇന്ന് നമുക്ക് കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്നതും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കിൻ്റെ വീഡിയോ ചെയ്യാം കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഇതിന് കുറേ നമുക്ക് അടുക്കളയിൽ നിന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് രണ്ട് ഉരുളക്കിഴങ്ങാണ്. അതൊന്ന് പുഴുങ്ങിയെടുക്കണേ. എന്നിട്ട് നമുക്ക് ഇത് ഗ്രേറ്ററിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമിയെടുക്കാം. കാരണം ചില സമയത്ത് കിട്ടുന്ന ഉരുളക്കിഴങ്ങിന് വേവ് എത്ര നമ്മൾ വേവിച്ചാലും അത് വെന്ത് കിട്ടത്തില്ല. ഇനി ഒരു വിധത്തിൽ വേവിച്ചെടുത്ത് നമ്മൾ കൈക്കൊക്കെ ഉടച്ചെടുക്കുവാണെങ്കിലോ അവിടെ അവിടെ കുറേ കട്ടയായിട്ട് ഇങ്ങനെ കൂടെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമ്മളിത് കുറച്ച് പൊടിയൊക്കെ ഇട്ട് കുഴച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേറ്ററിൽ വെച്ചിട്ട് നന്നായിട്ടിത് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മാത്രമേ പൊടിയുമായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാൻ പറ്റുള്ളേ. മിക്സിയിൽ ജാറിലിട്ടൊന്നും അടിക്കരുത് കേട്ടോ. അപ്പോൾ ഇതേ ഗ്രേറ്റ് ചെയ്ത് വെച്ചതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം 4 വലിയ ടേബിൾ സ്പൂണോളം മൈദ മാവ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മൈദ മാവ് കഴിക്കാത്തവരാണെങ്കിൽ ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് വെള്ളമൊന്നും ഒഴിക്കാതെ സാധാരണ ചപ്പാത്തിക്കൊക്കെ മാവ് നമ്മൾ കുഴച്ചെടുക്കത്തില്ലേ, ആ ഒരു പാകത്തിന് കുഴച്ചെടുക്കുക. പിന്നെ കുഴച്ചെടുക്കുമ്പോണ്ടല്ലോ ഇതുപോലത്തെ പരന്ന പാത്രമാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. കാര്യം വെള്ളമൊന്നും ചേർക്കാത്ത കൊണ്ടിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് വേണം ഈ പൊടിയും ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും കൂടെ ഒന്ന് കുഴച്ച് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ ഞാൻ 1 സ്പൂൺ പോലും വെള്ളം ഒഴിക്കാതെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ടേ. ഇനി നമുക്കിത് ഒന്നും കൂടെ സോഫ്റ്റാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയല്ല, റിഫൈൻഡ് ഓയിലാണ് നമുക്ക് ചേർക്കേണ്ടത്. അത് നമ്മൾ വീട്ടിൽ ഏതാണോ ഉപയോഗിക്കുന്നത് അതങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ബട്ടറോ നെയ്യോ ഒന്നും തന്നെ നമുക്ക് ആവശ്യമില്ല. വളരെ ചിലവ് കുറഞ്ഞ ഒരു സ്നാക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ദേ മാവ് നന്നായിട്ട് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് പൊടിയൊന്ന് വിതറിക്കൊടുക്കുക. എന്നിട്ട് അതേ ഈ മാവ് ഇതിലേക്ക് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുക കേട്ടോ. തിരിച്ചും മറിച്ചും ഇതിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് പൊടി ഇങ്ങനെ ഒന്ന് തൂക്കിക്കൊടുക്കുക. എന്നിട്ട് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. കാര്യമുണ്ട്, കാരണം നമ്മളിത് ചെറിയ ഒരു മൂടിപ്പാത്രമൊക്കെ വെച്ചിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പിലേക്ക് ആക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഭാഗത്തും നല്ല പോലെ പൊടി ഒന്ന് വിതറിക്കൊടുത്തിട്ട് പരത്താനായിട്ട് പറയുന്നത്. അപ്പോൾ ഇതേ കനം കുറച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതിൽ എത്ര കനമാണ് വേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാമേ. ആദ്യമേ ഒന്ന് പരത്തിയെടുക്കട്ടെ. എല്ലാ ഭാഗത്തും നമ്മൾ പരത്തുന്നതനുസരിച്ചിട്ട് പൊടിയൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു കനം കാണിച്ചു തരാം. ഈ ഒരു കനത്തിലാണ് നമുക്ക് വേണ്ടത്. ഇനി ഒരു ചെറിയൊരു മൂടിപ്പാത്രം എടുക്കുക. ഒരു കുഞ്ഞു ഗ്ലാസ് ആണെങ്കിലും മതി. അത് വെച്ചിട്ട് നമുക്ക് ഒരു റൗണ്ട് ഷേപ്പ് ഇതാ ഇങ്ങനെ അങ്ങോട്ട് പ്രസ് ചെയ്ത് റൗണ്ട് ഷേപ്പിലേക്ക് ആക്കുക. റൗണ്ട് ഷേപ്പ് ആക്കി കഴിയുമ്പോൾ നമുക്ക് കുറേ വേസ്റ്റ് ആയിട്ട് ഈ മാവിൽ നിന്ന് കിട്ടും. അത് വീണ്ടും ഒന്ന് കൈക്ക് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും പരത്തിയെടുക്കുക. എന്നിട്ട് അതിൽ നിന്നും കിട്ടുന്ന ആ ഒരു ഷേപ്പ് അനുസരിച്ചിട്ട് ചെയ്യുക കേട്ടോ. വീണ്ടും നമുക്ക് കുറച്ചുകൂടി വേസ്റ്റ് കിട്ടും. അങ്ങനെ അവസാനം വരെ നമ്മൾ ചെയ്തെടുക്കുക. ഇത്രയും നമുക്ക് കളയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതാ റൗണ്ട് ഷേപ്പ് ആക്കിയത് ഞാനിങ്ങനെ ഒന്ന് അടർത്തി അങ്ങോട്ട് മാറ്റുവാണേ. തീരെ കനം കുറച്ചിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന ആ ഒരു പാകത്തിന് പരത്തിയെടുക്കാതെ ശ്രദ്ധിക്കുക. അപ്പോൾ അതേ പരത്തിയൊക്കെ എടുത്തിട്ടുണ്ട്. ഞാനത് വീണ്ടും നമ്മുടെ കിച്ചൺ സ്ലാബിൻ്റെ മീതേക്ക് വെച്ച് കൊടുക്കുവാണ്. ഇനി നമുക്കൊരു പേൻ എടുക്കുക. പേൻ എടുത്തിട്ട് ഈ മൂടി ഒന്ന് അഴിച്ചു മാറ്റാം. ഇതും അങ്ങോട്ട് മാറ്റുക. എന്നിട്ട് ദേ ഈ ഒരു റൗണ്ട് ഷേപ്പില്ലേ, അത് നേരെ നമ്മളിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു കുഞ്ഞ് റൗണ്ടിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. 2 കണ്ണാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതിനുള്ളിലെ മാവും കൂടി അങ്ങോട്ട് പോന്നോളും. ഇനി നമുക്ക് ചിരിക്കുന്ന ഒരു ആ ഒരു വായ ഒന്ന് ഷേപ്പ് ചെയ്യാം. അതിനായിട്ടൊരു സ്പൂൺ എടുക്കുക. സ്പൂൺ എടുത്തിട്ട് അതെ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് ജസ്റ്റ് സ്പൂൺ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമേ വായ ഇങ്ങനെ തുറന്നിരിക്കുന്നത് പോലെ ആവത്തുള്ളൂ. കുട്ടികളുടെ ഫേവറേറ്റ് ആയിരിക്കും. നിങ്ങളിത് തീർച്ചയായിട്ടും അവർക്ക് ചെയ്ത് കൊടുക്കണേ. നല്ല ഒരു ബിസ്ക്കറ്റാണ്, വൈകിട്ടൊക്കെ വിശക്കുമ്പോൾ കഴിക്കാൻ പറ്റിയതും. അതുമൊരു വെറൈറ്റി അല്ലേ. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ഇതങ്ങോട്ട് ഫ്രൈ ചെയ്യുക, അത്രയേ ഉള്ളൂ. നമ്മളെപ്പോഴും ഒരേപോലത്തെ സ്നാക്ക് കൊടുക്കുമ്പോൾ അവർക്കൊരു എന്താ പറയുക, ഓ ഇതൊക്കെ തന്നെയല്ലേ ഞങ്ങൾ എല്ലാ ദിവസവും കഴിക്കാമെന്നായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്കിത് ഒത്തിരി ഇഷ്ടമാവുകയും ചെയ്യും. നമുക്ക് വളരെ ഈസി അല്ലേ. ഫില്ലിങ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ തയ്യാറാക്കേണ്ട. 2 ഉരുളക്കിഴങ്ങും കുറച്ച് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എണ്ണയും ഉപ്പൊക്കെ നമ്മുടെ വീട്ടിൽ ഉള്ളതുമാണ്. അപ്പോൾ ഞാൻ എന്താ കുറച്ച് എണ്ണ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മളിത്
ലോ ഫ്ലെയിമിലേക്ക് ആക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുവാണെങ്കിൽ എന്ത് പറ്റും, ആ ഉള്ളൊന്നും നല്ല ക്രിസ്പി ആവത്തില്ല, വെറുതെ അതിൻ്റെ മീതെ മാത്രം ക്രിസ്പി ആവും. പിന്നെ നമ്മൾ കഴിക്കാൻ നിർത്തി ഇങ്ങനെ ചള ചളാന്നിരിക്കും, ആ ഒരു ക്രിസ്പ്നെസ് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ തിരിച്ച് മറിച്ച് വിട്ടിട്ട് നല്ലപോലെ ഒന്ന് നല്ല ഗോൾഡൻ ഷെയ്ഡ് ആകുന്നത് വരെ അങ്ങോട്ട് എടുക്കുക. എണ്ണ കുടിക്കുമെന്ന് പേടിക്കേ വേണ്ട. നിങ്ങൾക്കിപ്പോൾ ഇത് കാണാൻ പറ്റും, ചില സ്നാക്ക് നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ എണ്ണയിലിങ്ങനെ മുങ്ങിയിരിക്കും. അപ്പോൾ നമുക്കിത് കഴിക്കാൻ തന്നെ ഒരു മടിയാണ്. ഇതങ്ങനത്തെ യാതൊരുവിധ പ്രശ്നവുമില്ല. തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. സോസ് ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇനിയിപ്പോൾ സോസ് ഇല്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ.